ശ്രീ പ്രമോദ് നാരായണൻ. സർ, നിഗമാന്ത ഫണം ഇവർ തലകളിൽ ആറന്മുള ഭഗവാന്റെ പള്ളിയോട് മുഴുകിയിടട്ടെ. മഹാകവി ബാല നാരായണൻ നായർ, അപൂർവമായ ചാതുര്യമുള്ള ശില്പികൾ തീർത്ത പള്ളിയോടങ്ങൾ, ആ പള്ളിയോടങ്ങൾ പവിത്രമായ വിശ്വാസത്തിൻ്റെ മാത്രമല്ല സാമൂഹ്യ ഐക്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരത്തിൻ്റെയും ഉജ്ജ്വലമായ പ്രതീകങ്ങളാണ്. വഞ്ചിപ്പാട്ടിലൂടെയും ശ്ലോകത്തിലൂടെയും ആവശ്യപ്പെടുമ്പോൾ 64 വിഭവങ്ങൾ വിളമ്പുന്ന വള്ളസദ്യ രുചിക്കാൻ ഭക്തരും, പമ്പയുടെ ജലമർമ്മരങ്ങൾക്ക് പോലും നദോന്നതയുടെ ഇമ്പം പകർന്ന 52 പള്ളിയോടങ്ങൾ അണിനിരക്കുന്ന നിറപ്പകിട്ടുള്ള ഉത്രട്ടാതി ജലോത്സവം കാണാൻ ആഭ്യന്തര വിദേശ സഞ്ചാരികളും പൈതൃക ഗ്രാമമായ ആറന്മുളയിലേക്ക് എത്തുമ്പോൾ തീർത്ഥാടനത്തിനൊപ്പം ടൂറിസത്തിൻ്റെയും അപാരമായ സാധ്യതകളാണ് തെളിയുന്നത്. കാട്ടൂർ, കീക്കുഴൂർ, ചെറുകോൽ, ഐരൂർ, പേരൂർ, ഇടപ്പാവൂർ, ഇടക്കുളം, പുല്ലൂപ്രം, റാന്നി തുടങ്ങി ചെന്നിത്തല വരെയുള്ള പമ്പാതീരത്തെ 52 പ്രദേശങ്ങളുടെ സാംസ്കാരിക സമ്പാദ്യമായ പള്ളിയോടങ്ങൾ സംരക്ഷിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും പ്രതിവർഷം 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ചെലവ് വരും. പുതുക്കി പണിയേണ്ടി വന്നാൽ 75 ലക്ഷം രൂപ കണ്ടെത്താനും വള്ളപ്പുരയും കടവുകളും സംരക്ഷിക്കാനും പള്ളിയോട സമിതികൾക്ക് ആകെ ആശ്രയം നാനാജാതി മതസ്ഥർ നൽകുന്ന സംഭാവനയും സഹായവും മാത്രമാണ്. ഈ പള്ളിയോടങ്ങൾ മഹത്തായൊരു പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകൾക്ക് ആധാരമാകുന്ന പള്ളിയോടത്തിൻ്റെ സംരക്ഷണത്തിനായും പള്ളിയോടം നിർമ്മിക്കുന്ന നൈപുണ്യം കാത്തുസൂക്ഷിക്കാനും നമുക്ക് സർക്കാരിന്റെ സഹായം വേണം. നിലവിൽ ജലോത്സവങ്ങൾക്ക് മാത്രമാണ് സർക്കാർ ഗ്രാന്റ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു പൈതൃക ടൂറിസത്തിന്റെ കൂടി ഭാഗമായി കണക്കാക്കി പൈതൃക ടൂറിസം പദ്ധതിക്കാൻ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുന്ന ടൂറിസം മന്ത്രി ഇക്കാര്യത്തിനായി അനുവദിക്കണം. സർ, ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ നടത്തിപ്പിനായി വിനോദസഞ്ചാര വകുപ്പ് നിലവിൽ ധനസഹായം നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ പള്ളിയോടങ്ങൾക്കുള്ള ഗ്രാൻറ് അനുവദിക്കുമെന്ന് എന്നതാണ് ശ്രീ പ്രമോദ് നാരായണൻ ഇവിടെ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ 50 ഓളം പള്ളിയോടങ്ങൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. സർ, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വിദേശ ടൂറിസ്റ്റുകളെയും ആഭ്യന്തര ടൂറിസ്റ്റുകളെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ്. ചെന്നിത്തല മുതൽ റാന്നി ഇടക്കുളം വരെ നീളുന്ന വലിയ ആഘോഷ കാഴ്ചയാണ് ജലഘോഷയാത്രയായി തുടർന്നെത്തുന്ന പള്ളിയോടങ്ങൾ. പൈതൃകം പേറുന്ന പള്ളിയോടങ്ങളുടെ സംരക്ഷണത്തിനുള്ള സഹായമാണ് ഇവിടെ ന്യായമായി ഉന്നയിച്ചിട്ടുള്ളത്. ഏത് നിലയിൽ അത് സാധ്യമാകുമെന്ന് പരിശോധിക്കും. സർ, മതസാഹോദര്യത്തിൻ്റെ ഉദാഹരണമാണ് ഈ പള്ളിയോടങ്ങൾ. മതസാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിന് ഏത് നിലയിലുള്ള ഇടപെടലും നടത്താൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ പൈതൃക ടൂറിസത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താനാകുമെന്നുള്ള കാര്യം പരിശോധിച്ച് ഇടപെടും എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനാകെ ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ടൂറിസം വകുപ്പിൽ നിന്നൊരു ഗ്രാൻറ് ഈ പള്ളിയോടങ്ങൾക്ക് നൽകിയാൽ മതി. അതങ്ങനെ ആലോചിക്കണം. അതിന് പ്രത്യേക സ്കീമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ടൂറിസമായി കണ്ടുകൊണ്ട് ടൂറിസം വകുപ്പിൽ നിന്ന് 10-17 പള്ളിയോടങ്ങളാണ് ഉള്ളത്. ഈ പള്ളിയോടങ്ങൾക്ക് ഒരു ഗ്രാൻറ് കൊടുക്കുന്നതിനെ പറ്റി അങ്ങ് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാൻ. സാർ, അത് 17 അല്ല 50 ആണുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലേ, 50-ൻ്റെ അടുത്തില്ലേ പള്ളിയോടങ്ങൾ? എങ്ങനെയായാലും അത് പരിശോധിക്കാം. അത് പരിശോധിച്ച് ഇടപെടാം. അതിലൊരു വേറെ വ്യത്യാസമില്ല.